10 ഒരു ശ്വാസം മാത്രം അകലെ. ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാത്തതെന്ത്? എനിക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയാത്തതെന്ത്? എനിക്ക് രോഗസൗഖ്യം ഉണ്ടാകാത്തതെന്ത്? നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യത്തിൻ്റെ മറുപടി വളരെ സമീപത്തുണ്ട്. നിങ്ങൾ സങ്കല്പിക്കുന്നതിനേക്കാൾ സമീപമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വാക്കുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരപൂർണമായ കാർമ്മികങ്ങളെയും അകറ്റുവാൻ കഴിയും. അന്ധകാരപൂർണമായ കാർമ്മികങ്ങളെയും മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവം കോടാനുകോടി മൈലുകൾക്കപ്പുറം സമീപിക്കുവാനാകാത്ത വിധം ജീവിക്കുന്ന ഒരാത്മാവാക്കുന്നു എന്ന ചിന്ത നിർത്തേണ്ട സമയമായി. പിതാവ് നിങ്ങൾക്ക് ഏറ്റവും സമീപസ്ഥനാണ്. ഏതു സമയത്തും നിങ്ങൾക്ക് പിതാവിനോട് സംസാരിക്കാം. അവൻ നിങ്ങൾക്ക് സമാധാനവും ആശ്വാസവും ലക്ഷ്യബോധവും നൽകും. നിങ്ങൾ ചോദിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. അത്രമാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഞാൻ എൻ്റെ ആത്മാവിൽ കണ്ടെത്തിയത് ഒരു രഹസ്യമല്ല, അത് ജീവിതം പോലെ യാഥാർത്ഥ്യമാണ്. അത് നിങ്ങളുടെ ഹൃദയമെടുപ്പ് പോലെ സമീപസ്ഥവുമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായി അത് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവതൃത്വത്തിൻ്റെ പ്രവൃത്തി. ബലഹീനതയോ അതോ ഇച്ഛയോ? ദൈവതൃത്വത്തെക്കുറിച്ചുള്ള ഈ സത്യത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം. ഒരു ആളത്വത്തെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം 3 ആളത്വങ്ങൾക്കും ചേരുന്നതാകെയില്ല. അവർ പലപ്പോഴും വ്യത്യസ്തരാകാം. അവർ ചലിക്കുന്നു, അവർ സംസാരിക്കുന്നു. ദൈവതൃത്വത്തിലെ ആളത്വങ്ങൾ വ്യത്യസ്തതയുള്ളവരാണെന്ന് നാം കാണുകയുണ്ടായി. എങ്കിലും അവർ ഒന്നു തന്നെ. എങ്കിലും ദൈവത്തോടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തിൻ്റെയും സംസർഗത്തിൻ്റെയും കാര്യത്തിൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ചുള്ള ശരിയായ ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം പ്രവർത്തിക്കുന്നതായി നിങ്ങൾ കാണുന്നു. ഏതൊരു സമയത്തും ദൈവം ഏകദൈവമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എങ്കിലും അതിൽ ചില വ്യത്യസ്തതകൾ കാണാം. അവൻ ചിന്തിക്കുന്നു, ആവിധം പ്രവർത്തിക്കുന്നു. ഉദാഹരണമായി, പഴയ നിയമത്തിന് കീഴുള്ള യഹൂദജനം പിതാവിൻ്റെ മുമ്പിൽ മനഃപൂർവ്വമായും അറിഞ്ഞുകൊണ്ടും പാപം ചെയ്തപ്പോൾ എന്തു സംഭവിച്ചു എന്ന് ഓർക്കുന്നുവോ? അവർ കൊല്ലപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തതായി തിരുവെഴുത്തുകൾ പറയുന്നു. എന്നാൽ മനഃപൂർവ്വമായും അറിഞ്ഞുകൊണ്ടും പാപം ചെയ്ത ജനത്തോട് പുത്രനായ ക്രിസ്തു വ്യത്യസ്ത നിലയിലാണ് ഇടപെട്ടത്. പരീശന്മാരെ നോക്കുക, ക്രിസ്തു അവരെ കൊന്നുകളഞ്ഞുവോ? ഇല്ല, ക്രിസ്തു അവരെ ശാസിച്ചു. നിങ്ങൾ പറഞ്ഞേക്കാം, ബെന്നി, ക്രിസ്തു എല്ലാവരോടും ക്ഷമിച്ചു എന്നാണല്ലോ ഞാൻ വിശ്വസിച്ചു പോരുന്നത്. തിരുവെഴുത്തുകളിൽ പുത്രനായ ദൈവത്തിനെതിരെ മത്സരിച്ചവരോട് യേശു ക്ഷമിച്ചതായി പറയുന്നില്ല. എങ്കിലും ക്രൂശിലെ കള്ളൻ ഞാൻ പാപിയാണെന്ന് നിലവിളിച്ചപ്പോൾ ക്രിസ്തു അവനോട് ക്ഷമിച്ചു. തെറ്റിദ്ധരിക്കരുത്, പിതാവായ ദൈവം ക്ഷമിച്ചു. പക്ഷേ ദൈവത്തിനെതിരായി മത്സരം തുടർന്നുകൊണ്ടിരുന്നവരെ നശിപ്പിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തു. പുത്രനായ ദൈവം വ്യത്യസ്തമായ വിധത്തിലാണ് പ്രതികരിച്ചത്. മനഃപൂർവ്വം പാപം ചെയ്യുന്നവനെ ന്യായം വിധിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നതിന് പകരം അവൻ അവരെ ശാസിച്ചതേ ഉള്ളൂ. നിങ്ങൾ ചോദിച്ചേക്കാം, എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്തു പറയുന്നു? അറിഞ്ഞുകൊണ്ടും മനഃപൂർവ്വമായും പാപം ചെയ്യുന്ന ഒരുവനോട് പരിശുദ്ധാത്മാവിൻ്റെ പ്രതികരണം എന്താണ്? പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും തികച്ചു വ്യത്യസ്തനായിട്ടാണ് ആത്മാവ് പെരുമാറുന്നത്. ആത്മാവ് അവരെ നീക്കിക്കളയുകയോ ശാസിക്കുകയോ ചെയ്യുന്നില്ല. അവൻ അവരെ കുറ്റം വിധിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യുന്നു. ഞാൻ എവിടേക്കാണ് നോക്കേണ്ടത്? ത്രിത്വം 3 നിസ്തുലമായ ആളത്വങ്ങൾ ചേർന്നതാണ്. എന്നാൽ അവരുടെ ഏകത, ഐക്യം നാം മനസ്സിലാക്കണം. ആ ഏകത നാം ഗ്രഹിച്ചിരിക്കണം. നാം സംസാരിക്കുന്ന കാര്യങ്ങൾ ദൈവതൃത്വത്തിൻ്റെ പ്രവൃത്തിയും സഹായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവതൃത്വത്തിൽ അവർക്ക് വ്യത്യസ്തതകളുണ്ട്. ഭരണത്തിൽ വ്യത്യസ്തരാണ്, എങ്കിലും അവർ ഒന്നു തന്നെ. കൊരിന്തിലെ സഭയോട് പൗലോസ് ഇപ്രകാരമാണ് അത് വിശദീകരിച്ചത്: എന്നാൽ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. 1 കൊരിന്ത്യർ 12:5-6 വാക്യം. പൗലോസ് തുടരുന്നു, എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. പൗലോസ് ദൈവതൃത്വത്തിൻ്റെ പ്രവർത്തനത്തെ വെളിപ്പെടുത്തുകയാണ്. കർത്താവായ യേശുവാണ് ഭരണാധികാരി, പ്രവർത്തിക്കുന്നത് പിതാവാണ്.
പ്രകാശനം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. തിരുവെഴുത്തുകളിൽ അപൂർവമായി മാത്രം കർത്താവായ യേശുവിനെ ആദ്യം പറഞ്ഞിട്ടുള്ള സ്ഥാനങ്ങളിൽ ഒന്നാണിത്. ഇവിടെ പിതാവിനെ രണ്ടാമതായി പറഞ്ഞിരിക്കുന്നു. നമുക്ക് സാധാരണയുള്ള ക്രമത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. പിതാവിൻ്റെ പ്രാഥമിക പ്രവൃത്തി എന്താണ്? അവൻ പ്രവർത്തിക്കുന്നു. പുത്രൻ എന്തു ചെയ്യുന്നു? അവൻ പിതാവിൻ്റെ പ്രവൃത്തികളുടെ ഭരണാധികാരി, നടത്തിപ്പുകാരനാണ്. പരിശുദ്ധാത്മാവ് ആ പ്രവൃത്തിയുടെ നടത്തിപ്പിനെ പ്രകാശനം ചെയ്യുന്നു, വെളിപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ജീവൻ ആവശ്യമാണെങ്കിൽ നിങ്ങൾ ആരിലേക്കാണ് തിരിയുന്നത്? നാം പിതാവെങ്കിലേക്ക് നോക്കുന്നു. അവൻ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഒക്കെയും നൽകുന്നവനാണ്. നിങ്ങൾ പറഞ്ഞേക്കാം, ബെന്നി, ഞാൻ വിശ്വസിച്ചത് യേശുവിനെ നോക്കണമെന്നാണല്ലോ. ഇല്ല, നമ്മുടെ ഉറവിടം പിതാവാണ്. ആ ഉറവിടത്തിൽ നിന്ന് നൽകുന്നത് ക്രിസ്തുവാണ്. ആ ഉറവിടത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവുമാണ്. അങ്ങനെ നിങ്ങൾക്ക് ജീവൻ ആവശ്യമായിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. നിങ്ങൾ പിതാവായ ദൈവത്തെ നോക്കി പറയുന്നു, പിതാവേ, എനിക്ക് ജീവൻ നൽകണമേ, സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ. അതെ, അതിൻ്റെ ഉറവിടം ദൈവമാണ്. യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുക. പുത്രൻ മുഖാന്തരമാണ് നിങ്ങൾ ദൈവത്തെ സമീപിക്കുന്നത്. എങ്കിലും ദാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പിതാവിനോട് തന്നെയാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ അപേക്ഷ പുത്രൻ മുഖാന്തരം പിതാവിൻ്റെ സന്നിധിയിലെത്തുന്നു. ആ ദാനം ലഭിക്കുന്നത് എങ്ങനെ? നിങ്ങളുടെ അപേക്ഷ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. ദൈവം തൃത്വമാണെന്ന് നിങ്ങൾ ഓർക്കുന്നുവല്ലോ. പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ നോക്കി ഇപ്രകാരം പറയുന്നു, നീ അവനെ സൗഖ്യമാക്കുമോ? ക്രിസ്തു രോഗസൗഖ്യം നൽകുന്നു. എന്തുകൊണ്ട്? അതാണ് ഭരണാധിപന്റെ കർത്തവ്യം. ഭരണാധിപൻ ശുശ്രൂഷിക്കുകയാണ്. പിതാവ് പുത്രനിലേക്ക് രോഗശാന്തി കൈമാറുകയും പുത്രൻ അത് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ രോഗസൗഖ്യം പ്രാപിക്കുന്നതിന് കരം നീട്ടുന്നു. എന്തോ കാരണവശാൽ നിങ്ങൾക്കത് എത്തുന്നില്ല. നിങ്ങൾക്ക് എത്രത്തോളം കരം നീട്ടാമോ അത്രത്തോളം കരം നീട്ടുന്നു. എങ്കിലും ദാനം നിങ്ങളുടെ പിടിയിലെത്താതിരിക്കുന്നു. അടുത്തു വന്നു എന്നിട്ടും അകലെയായി പോകുന്നു. എന്തു സംഭവിച്ചു? എന്താണ് അവിടെ ഇല്ലാതിരിക്കുന്നത്? കുറവുള്ളത് എന്താണ്? അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി പ്രവേശിക്കുന്നത്. പിതാവ് നൽകിയതും പുത്രൻ ശുശ്രൂഷിച്ചതുമായ രോഗസൗഖ്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് മുൻപോട്ട് വരുന്നു. നിങ്ങളുടെ രോഗസൗഖ്യം എന്ന പ്രക്രിയ സമ്പൂർണ്ണമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അവൻ നിങ്ങളുടെ വശത്ത് സമീപത്തുണ്ട്. അത് പെന്തക്കോസ്തിലാണ് ആരംഭിച്ചത്. ദൈവതൃത്വത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നതിന് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഇന്ന് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് എവിടെയാണ്? അവൻ വാസസ്ഥലം നോക്കിയിരിക്കുന്നത് എവിടെയാണ്? നല്ല ഉദ്ദേശത്തോടുകൂടെ ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ അവൻ യേശുവിൻ്റെ വശത്തല്ല നിൽക്കുന്നത്. അവൻ പിതാവിൻ്റെ വശത്ത് നിൽക്കുന്നില്ല. അവന് നിങ്ങൾക്കും എനിക്കും ആശ്വാസപ്രദനായി സമീപത്ത് നിൽക്കുന്നവനായി നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സഹായകനാണ്. അതെ, നിങ്ങൾക്ക് ജീവനും രോഗസൗഖ്യവും വിടുതൽ ലഭിക്കേണ്ടതിന് നിങ്ങളെ സഹായിക്കുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. ബെന്നി, ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എൻ്റെ ഉത്തരം ഇതാണ്. ആശയക്കുഴപ്പമുണ്ടാക്കരുത്. ദയവായി പിതാവിനോട് പ്രാർത്ഥിക്കുക. ശരി, ഞങ്ങൾ ആത്മാവിനോട് സംസാരിക്കണമെന്ന് പ്രസംഗകൻ പറഞ്ഞല്ലോ, അന്വേഷകർ പറയുന്നു. ഞാൻ പറയട്ടെ, സംസാരിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ ഇതുവരെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥന എന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? പ്രാർത്ഥന അപേക്ഷയാണ്. നിങ്ങളുടെ ആവശ്യങ്ങളുമായി അതിൻ്റെ മറുപടിക്ക് വേണ്ടി അഥവാ പരിഹാരത്തിന് വേണ്ടിയാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾ അത് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ വരുന്നു. നിങ്ങൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ നോക്കുന്നില്ല. നോക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എനിക്ക് തരയണമേ എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രിയങ്കരനായ പരിശുദ്ധാത്മാവെ ചോദിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ അസംഖ്യം തവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മറുപടി കഷ്ടിച്ച് ഒരു ശ്വാസം മാത്രം അകലെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ ആരംഭിച്ചുവോ? ഒരു വാക്ക് അത് പറയുവാനുള്ള താമസമേയുള്ളൂ. വർഷങ്ങളായി നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാരീരിക പ്രശ്നമായിരിക്കാം അത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോചിതനാകാൻ കഴിയാത്ത ഒരു ദുസ്വഭാവമായിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമായ മറുപടി, പരിഹാരം അതാ കയ്യെത്തുന്ന സമീപത്താണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിങ്കിലേക്ക് തിരിഞ്ഞ് പരിശുദ്ധാത്മാവേ, നീ എന്നെ സഹായകനാണല്ലോ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, നീ ഇപ്പോൾ എന്നെ സഹായിക്കുമോ എന്ന് പറയേണ്ട സമയമായിരിക്കുന്നു.
നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് നിന്നും നിങ്ങൾ ഈ വാക്കുകൾ ഉച്ചരിക്കുന്ന നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് തൻ്റെ കരം നിങ്ങളുടെ മേൽ വയ്ക്കുമ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിക്കും. പെട്ടെന്ന് നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ആത്മാവിൽ ആയിരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ അവൻ്റെ സാന്നിധ്യത്തിലും ആളത്വത്തിലും ആമഗ്നനാകും. ചെറിയ വാക്കുകൾ. പിതാവ് നിങ്ങൾക്ക് എന്തെങ്കിലും നൽകുമ്പോൾ അത് പിതാവിൽ നിന്ന് വരുന്നതാണ്. പുത്രൻ നിങ്ങൾക്ക് എന്തെങ്കിലും നൽകുമ്പോൾ അത് യേശു മുഖാന്തരം വരുന്നു എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ അവനിൽ അവനിലൂടെയാണ് ലഭിക്കുന്നത്. ഇവ ചെറിയ വാക്കുകളാണെങ്കിലും ശക്തവും ആഴമുള്ളതുമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അവിടെ കാണുന്ന രീതി വളരെ പ്രധാനമാണ്. പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ എന്നിങ്ങനെയാണ് പിതാവിനെ വീണ്ടും വീണ്ടും പരിചയപ്പെടുത്തുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എങ്ങനെ? നാം പുത്രൻ മുഖാന്തരം സ്തോത്രം ചെയ്യുന്നു എന്നാണ് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. പുത്രൻ മുഖാന്തരം പ്രാപിക്കുന്നു, ലഭിക്കുന്നു എന്ന് കാണുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ആ പദങ്ങൾക്ക് മാറ്റം വരുന്നു. ശ്രദ്ധിക്കുക, ആത്മാവിൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ഗലാത്യർ 5:16. ആത്മാവിൽ ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുവിൻ. കിണറ്റിനരികെ യേശു ശമര്യ സ്ത്രീയോട് പറഞ്ഞതുപോലെ സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ആത്മാവിൽ നമസ്കരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു എന്നാണ് ക്രിസ്തു വ്യക്തമാക്കിയത്. നിങ്ങൾ ആത്മാവിനോടുകൂടെ നടക്കുന്നുവോ, നിങ്ങൾ ആത്മാവിനോടുകൂടെ ജീവിക്കുന്നുവോ, ആ ബന്ധത്തിലെത്തുന്നത് പ്രയാസമുള്ളതല്ല. വലിയവനായ സഹായകനോട് ഇങ്ങനെ പറയുക, എന്നെ സഹായിക്കണമേ. ആ നിമിഷം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സ്പർശിക്കും. ദൈവം നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പ്രാപിക്കേണ്ടതിന് അവൻ നിങ്ങളെ സഹായിക്കും. ദൈവതൃത്വം നിങ്ങളുടെ ആവശ്യം നിറവേറ്റുക എന്ന ഉദ്ദേശത്തിൽ ഏക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ ഗ്രഹിക്കേണ്ടതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്നു. അവൻ ഏക ദൈവമാണ്. ഒരേ സ്വഭാവവും സമ്പൂർണ്ണ ഐക്യവുമുള്ള 3 ആളത്വങ്ങളാണ് ദൈവതൃത്വം. ഉടമ്പടി ബന്ധം. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിങ്ങളോടുകൂടെ ആയിരിക്കുന്നതിനാലാണ് നിങ്ങൾക്ക് ലഭിച്ച രോഗസൗഖ്യവും വിടുതലും നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്നത്. യേശു സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയ ശേഷവും അവൻ നൽകിയ ദാനങ്ങൾ നിങ്ങൾക്ക് ഭൂമിയിൽ നിലനിർത്താൻ കഴിയുന്നത് അതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിനോട് അടുത്ത ബന്ധം പുലർത്തുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വലിയ പ്രവാചകനായിരുന്ന ഹഗ്ഗായിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ വചനം ഓർപ്പിൻ. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കും. നിങ്ങൾ ഭയപ്പെടേണ്ട. ഹഗ്ഗായി 2:5. ദൈവപുത്രൻ നിങ്ങളുടെ ഹൃദയത്തിൽ വരുവാൻ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്തോട് വ്യക്തിപരമായ ഒരു ഉടമ്പടി നിയമം ചെയ്യുകയാണ്. അത് ഒരു ഭാഗത്തു നിന്ന് മാത്രമുള്ള ഒരു സംഭാഷണമല്ല. ദൈവവും നിങ്ങളോട് ഒരു ഉടമ്പടി നിയമം ചെയ്യുന്നു. ദൈവം എല്ലാ കാലത്തും അങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ദൈവം ആദാം, നോഹ, അബ്രഹാം, ഇസഹാക്ക്, ദാവീദ് തുടങ്ങിയ അനേകരോട് ഉടമ്പടി ചെയ്തു. ദൈവം മനുഷ്യരുമായി ഉടമ്പടിയിൽ ഏർപ്പെടുവാൻ ആഗ്രഹിച്ചതുപോലെ മനുഷ്യനും ദൈവത്തോട് സമീപിച്ചു. യാക്കോബ്, യോശുവ, എലീശ, ഇസ്രായേൽ ജനം തുടങ്ങിയവർ അപ്രകാരം ദൈവത്തെ സമീപിച്ചവരാണ്. ഇസ്രായേൽ ജനം തങ്ങളുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ ശേഷം അവർ ചെയ്ത ഉടമ്പടി ഇതാണ്. ആകയാൽ ദൈവമേ, നിയമവും കൃപയും പാലിക്കുന്നവനായി വലിയവനും ബലവാനും ഭയങ്കരനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ വലിയ കഷ്ടതയിലായിരിക്കുന്നു. നെഹെമ്യാവ് 9:32-37 വാക്യങ്ങൾ. ഇതൊക്കെ ഓർത്തു ഞങ്ങൾ സ്ഥിരമായൊരു നിയമം ചെയ്തു എഴുതുന്നു. ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിനെ മുദ്രയിടുന്നു. 84 ശ്രേഷ്ഠ പുരോഹിതന്മാർ
മോശം മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുമെന്നും യഹോവയായ ദൈവത്തിന്റെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കുമെന്നും ശബദവും സത്യവും ചെയ്തു. നെഹമ്യാവ് 10:29-31. അവർ ദൈവത്തോട് ചെയ്ത ഉടമ്പടി സകല ജനവും എഴുന്നേറ്റ് നിന്ന് അംഗീകരിക്കുകയും ശരിവയ്ക്കുകയും ചെയ്തു. എസ്ര 10:14. ചെരുപ്പ് കൈമാറ്റം ചെയ്തും റൂത്ത് 4:7-10 വലിയ വിരുന്ന് നടത്തിയും 26:30 ഒരു സ്തംഭം നിർത്തിയും 31:45-53 ശബദം അഥവാ സത്യം ചെയ്തും യോശുവ 2:12-14 വാക്യം. ജനം ഉടമ്പടി അംഗീകരിച്ചിരുന്നു. ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം ചെയ്ത ഉടമ്പടിയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നു. എബ്രായർ 13:20. ഒരു മുന്നറിയിപ്പ്. നിങ്ങളുടെ രക്ഷയെ സംബന്ധിച്ച് ദൈവത്തിന് ഒരു ഉടമ്പടി അഥവാ നിയമം ഉള്ളതുപോലെ നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ദൈവത്തോട് ഒരു ഉടമ്പടിയോ ശബദമോ സത്യമോ ചെയ്യാവുന്നതാണ്. ഞാൻ ദൈവത്തോട് വളരെയധികം പ്രതിബദ്ധതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രതിഷ്ഠയുടെ അഥവാ പ്രതിബദ്ധതയുടെ ആത്മാർത്ഥതയെ ദൈവം അംഗീകരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പ്രതികരണമായി ദൈവത്തിന് വേണ്ടി എന്തു ചെയ്യാൻ പോകുന്നു എന്ന് ദൈവത്തോട് പറയുക. ഒരു വസ്തുത ദൃശ്യമാണ്, പഴയ നിയമത്തിലുടനീളം ദൈവത്തെ പ്രസാദിപ്പിച്ച നിരവധി സത്യങ്ങളും ഉടമ്പടികളും കാണാവുന്നതാണ്. നിങ്ങൾക്ക് അത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ദൈവ ഉടമ്പടികളിൽ ഉടമ്പടി മുഖാന്തരം പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ദൈവത്തോട് ഒരു ഉടമ്പടിയിൽ നിങ്ങൾക്ക് ഏർപ്പെടുവാൻ കഴിയും. പിതാവ് തൻ്റെ വാക്കു പാലിക്കുവാൻ സദാ ജാഗരൂകരായിരിക്കും. നിങ്ങളുടെ രക്ഷയെ സംബന്ധിച്ച് ദൈവം നൽകിയ നിത്യമായ ഉടമ്പടിയുടെ ഫലമായിട്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെയും സന്ദേശവാഹകനാണ്. ആ നിമിഷം മുതൽ അവൻ നിങ്ങളുടേതാണ്. ആ ഉടമ്പടി നിങ്ങൾ ഗൗരവമായി എടുക്കേണ്ടതാണ്. ശിംശോനെ ഓർക്കുക. ദലീല അവൻ്റെ തലമുടി ക്ഷൗരം ചെയ്യിച്ചതിന് ശേഷം അവൻ ഉറങ്ങുമ്പോൾ അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ശിംശോനെ, ഇതാ ഫെലിസ്തീർ നിന്നെ പിടിപ്പാൻ വരുന്നു. അവൻ ഉറക്കമുണർന്ന് ഇങ്ങനെ വിചാരിച്ചു, യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയും. ന്യായാധിപന്മാർ 16:20. അവൻ്റെ മേൽ ശക്തിയായി വന്നുകൊണ്ടിരുന്ന അതേ യഹോവയുടെ ആത്മാവാണ് അവനെ വിട്ടുപോയത്. ആ പ്രതിസന്ധിയിലായി തീരുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ കഴിയുമോ? നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു, പക്ഷേ നിങ്ങൾ നിറഞ്ഞിട്ടില്ല. നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, പക്ഷേ ആത്മാവ് പോയി കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വിളിയെ അവഗണിച്ചു എന്ന വസ്തുത ശിംശോൻ തനിക്ക് അപ്പോഴും ശക്തിയുണ്ടെന്ന് അവൻ വിചാരിച്ചു. പക്ഷെ ആത്മാവ് തൻ്റെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഇതേ കാര്യം ശൗലിനും സംഭവിച്ചു. ദൈവം രാജസ്ഥാനത്ത് നിന്ന് ശൗലിനെ തള്ളിക്കളഞ്ഞു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. 1 Samuel 15:16. അതായിരുന്നു കാരണം. ശൗൽ രാജാവിനെ വിട്ട് ആത്മാവ് പോയി എന്ന് മാത്രമല്ല, അവന് അതിഭയങ്കരമായത് സംഭവിക്കുകയും ചെയ്തു. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. ശൂന്യസ്ഥലം നിറയപ്പെടും. നിങ്ങൾക്കറിയാമോ, അവിശ്വാസികൾ ഭൂതങ്ങളാൽ വളരെയധികം സ്വാധീനിക്കപ്പെടുമെന്ന വസ്തുത അത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. എങ്കിലും അത് വാസ്തവമാണ്. തിരുവെഴുത്തുകൾ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. Ephesians 2:1-2 വാക്യം. നിങ്ങൾ പറഞ്ഞേക്കാം, അത് എനിക്ക് ഒരിക്കലും സംഭവിക്കുകയില്ല, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്നു. അത് ശരിയായിരിക്കാം. ഏതെങ്കിലും കാരണവശാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ വിട്ടു പോകുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരു ശൂന്യസ്ഥലം ഉണ്ടാകുന്നു. അത് തന്നെയാണ് സാത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ സ്വാധീനം നിങ്ങൾക്ക് ബാധയാകും.
അവൻ നിങ്ങളെ ബാധിക്കും. പിശാചുക്കളെ കുറിച്ച് സംസാരിക്കുന്നതിന് ആരും ഇഷ്ടപ്പെടുന്നില്ല. പ്രസംഗകർ ഈ വിഷയം പ്രസംഗിക്കാനും താല്പര്യപ്പെടുന്നില്ല. വിശ്വാസികൾ ഇത് ചർച്ച ചെയ്യാറുമില്ല. പാപികൾ തങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ ഭയാനകമായ ഈ കാര്യം മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയക്കാർ മയക്കുമരുന്നിൻ്റെയും കുറ്റകൃത്യങ്ങളുടെയും കാര്യം ഉണ്ടാത്തതുപോലെയാണ് അത് തനിയെ ഒഴിഞ്ഞുപോയിക്കൊള്ളുമെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ ക്രിസ്തു ഭയം കൂടാതെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ അതിക്രമിച്ചു കയറുന്നതിൽ ഭൂതങ്ങൾ എത്ര ആകാംക്ഷയുള്ളവരാണെന്ന് യേശു വെളിപ്പെടുത്തി. യേശു പരീശന്മാരോട് പറഞ്ഞു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല. താനും ഞാൻ പുറപ്പെട്ടു പോകുന്ന വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലെത്തിയതിലും വല്ലാതെയാകും. സാത്താന്റെ ആക്രമണ പദ്ധതി ഇതാണ്. വിട്ടുപോയ എല്ലാ ഭൂതങ്ങളും മടങ്ങി വന്ന് സന്ദർശനം നടത്തും. ഇനിയും വരാനുള്ള അവസരമുണ്ടോ എന്ന് നോക്കാനാണ് വരുന്നത്. അവന് ഒരു അവസരം നൽകിയാൽ അവൻ മറ്റുള്ളവരെയും തന്നോടുകൂടെ കൊണ്ടുവരും. ഭയാനകമായ ഒരു സാഹചര്യമാണ് ഇത്. പരിശുദ്ധാത്മാവിനാൽ സമ്പൂർണമായി നിറയപ്പെട്ടും ആത്മാവിൽ നിലനിന്നും പിശാചനെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ കഴിയും. ദൈവത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി ഒരിക്കലും ലംഘിക്കരുത്. ഒരു ബാലനെ സൗഖ്യമാക്കുന്നതിൽ പരാജയപ്പെട്ട ശിഷ്യന്മാരുടെ കഥ നിങ്ങൾ ഓർക്കുന്നുവോ? യേശു മറുരൂപമലയിൽ തേജസ്കരിക്കപ്പെടുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ ബാലന്റെ അപ്പൻ ഓടി വന്നു പറഞ്ഞു, കർത്താവെ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ചു, പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണു, വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ അവിടെ ആവശ്യമായിരുന്നത് ശാരീരിക സൗഖ്യത്തിൽ അധികമായ സൗഖ്യമായിരുന്നു. ക്രിസ്തു പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവൻ. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. സാത്താനെയും ഭൂതങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുവാൻ മാത്രമല്ല, നിങ്ങളുടെ സൗഖ്യത്തിനും വിടുതലിനും തടസ്സമായിരിക്കുന്ന സകലത്തെയും നീക്കം ചെയ്യുവാൻ യേശു ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ആ ശൂന്യസ്ഥലത്തെ നിറയ്ക്കുവാനും യേശു ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയാണ് അവൻ ആശ്വാസപ്രദനെ അയച്ചത്. നിങ്ങൾ ആത്മാവിൽ നിറയപ്പെട്ടിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആത്മാവ് ഭൂമിയിലുണ്ട്. വാസ്തവത്തിൽ നിങ്ങളുടെ ക്ഷണത്തിനായി കാത്തുകൊണ്ട് അവർ ക്ഷമയോടെ നിൽക്കുകയാണ്. അതിനാവശ്യമായിരിക്കുന്നത് നിങ്ങളുടെ മന്ത്രണം ഒരു വാക്ക് മാത്രമാണ്. പരിശുദ്ധാത്മാവേ, ദയവായി എന്നെ സഹായിക്കണമേ. നിങ്ങളുടെ മറുപടി കഷ്ടിച്ച് ഒരു ശ്വാസത്തിനപ്പുറമാണ്.